ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഐ ട്യൂട്ടർ. ഇറ്റ്സ് മീ അഖിലേഷ്. പിന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 16 തീയതി, ലോക ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവം നടന്നു. അതെന്താ, നമ്മൾ അറിഞ്ഞില്ലാതാ? നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം അറിയാം. ഇലക്ഷൻ നമ്മളെല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ സംഭവം തന്നെയായിരുന്നു. ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു, സംഭവം സൂപ്പറായിരുന്നു. പക്ഷേ ശാസ്ത്ര ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം എന്താണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ അതിനെപ്പറ്റി ധാരണ ഉണ്ടാവില്ല, കേട്ടിട്ട് ഉണ്ടാവില്ല ഒരു പക്ഷേ. കാരണം നമ്മളെല്ലാവരും ഇലക്ഷൻ തിരക്കിലായിരുന്നു. ഞാൻ അത്യാവശ്യം എപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, എന്തൊക്കെയായാലും അതെന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ, ആ കാര്യം എന്താണ് പറയണമെന്നുണ്ടെങ്കിൽ മുൻപേ നടന്ന കുറേ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്ന് നടന്ന കാര്യത്തെപ്പറ്റി ഒരു നല്ലൊരു വ്യക്തമായ ധാരണ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പഴയ കാലം മുതലേ പറയാം. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആദിമകാലം മുതലേ നമ്മുടെ മനുഷ്യന്മാരെ, നമ്മളെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ, ഇത് എപ്പോഴും എപ്പോഴും പറയുന്നില്ലേ, ആകാംക്ഷയുടെ മുൾമുനയെന്ന്, ആ മുൾമുന നിർത്തിയ സംഭവങ്ങളാണ് ആകാശഗോളങ്ങൾ, അല്ലെങ്കിൽ സൂര്യേട്ടനും ചന്ദ്രേട്ടനും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സൂര്യനാണോ ചന്ദ്രനെ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. എന്തൊക്കെയായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ചന്ദ്രനെയാണ്. കാരണം നമ്മൾ വൈകുന്നേരം ഒന്ന് റിലാക്സ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൈതാനത്ത് ഒരു കളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആരാണ് വരുന്നത്? ചന്ദ്രനാണ് വരുന്നത്. നമുക്ക് സൂര്യനെ ഇങ്ങനെ നോക്കാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കണ്ണ് തന്നെയോ? ശരിയല്ലേ. സോ ഈ ചന്ദ്രനെ, അല്ലെങ്കിൽ നമ്മുടെ മൂൺ എന്ന് പറയപ്പെടുന്നതല്ല, മൂണിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അല്ലേ. കൂടാതെ നക്ഷത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ആകാശം ഇത്രയ്ക്ക് ഭംഗിയാവുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ ആരാണ്? ചന്ദ്രനാണ്. ശരിയല്ലേ. ചന്ദ്രനെക്കുറിച്ച് ധാരാളം കവിതകളുണ്ട്. അപ്പോൾ ഞാൻ കവിതകളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തെപ്പറ്റി അതിനെപ്പറ്റിയാണ് പറയാൻ പോണേ. എന്തൊക്കെയായിക്കഴിഞ്ഞാലും കേട്ട് നോക്കൂ. നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ സ്പേസ് വാർ, അല്ലെങ്കിൽ ആകാശ യുദ്ധം. എന്താ ആകാശ യുദ്ധം എന്ന് പറഞ്ഞാൽ, നോക്കൂ, ലോകരാജ്യങ്ങൾ എല്ലാവരും വളരെ ഡെവലപ്പായി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്ക, റഷ്യ പോലുള്ള കൺട്രികളായിരുന്നു, അതായത് USSR എന്നാണ് പണ്ട് റഷ്യ അറിയപ്പെട്ടിരുന്നത്, ആ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വികസനം നേടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ അവർ മേൽക്കൈ നേടുകയും, അങ്ങനെ മേൽക്കൈ നേടിയ സമയത്ത് ലോകത്ത് മാത്രമല്ല ആകാശത്തും ഞങ്ങളുടെ മേൽക്കൈ ഉണ്ടാക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാശം കൈയടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം ചന്ദ്രനിലേക്ക് ആര് പേടകം അയക്കുന്നു, ആര് ചന്ദ്രനിൽ ആദ്യം ഇറങ്ങുന്നു, ആദ്യം ആര് മനുഷ്യൻ കൊണ്ടെത്തിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ആ കോമ്പറ്റീഷനിൽ വിജയിച്ചത് തീർച്ചയായിട്ടും ആരാണെന്ന് അറിയാവോ? റഷ്യ, അല്ലെങ്കിൽ പഴയ USSR ആണ്. അതായത് 1959 സെപ്റ്റംബർ 12 ലൂണ 2 എന്ന് പറയുന്ന ഒരു പേടകത്തെ ചന്ദ്രനിൽ ഇറക്കിക്കൊണ്ട് റഷ്യ ആകാശ യുദ്ധത്തിൽ വിജയം കൈവരിച്ചു എന്ന് പറയാം. തീർച്ചയായിട്ടും അങ്ങനെ അത് അമേരിക്കയുടെ മുഖത്തേറ്റ വലിയൊരു അടിയായിരുന്നു കേട്ടോ. അത് ഭയങ്കര പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലും ലോകത്ത് തന്നെ അമേരിക്കയ്ക്ക് ഒരു ചീത്തപ്പേരായിട്ട് മാറി. തീർച്ചയായിട്ടും അമേരിക്ക അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കൻ സയൻറ്റിസ്റ്റിനോട് കാര്യം മനസ്സിലാക്കി, ചന്ദ്രനിൽ ആരെ കൊണ്ട് ഇറക്കണം? മനുഷ്യന്മാരെ ഇറക്കണം. മനുഷ്യന്മാരെ ഇറക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കർത്തവ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കടമയല്ല, എന്താ പറയാം, ഒരു വലിയ സംഭവമാണല്ലേ മനുഷ്യന്മാരവിടെ കൊണ്ട് ഇറക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, ആ ശ്രമം വിജയിച്ചു എന്നായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ എല്ലാവരും സ്കൂളിൽ ആഘോഷിക്കുന്ന ദിവസമാണ് ചന്ദ്രദിനം, July 21 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാടാറല്ലേ. തീർച്ചയായിട്ടും നമ്മൾ പാടിയിട്ടുണ്ടാവും ചന്ദ്രദിനം, ചന്ദ്രദിനം, July 21 എന്നൊക്കെയാണ് കുട്ടികൾ പാടാറുള്ളത്. ഞാനും കൂടെ ചുമ്മാ പാടാറുണ്ടായിരുന്നു. എന്തൊക്കെയായി കഴിഞ്ഞാലും July 21 1969 ചന്ദ്രനിൽ 3 മനുഷ്യന്മാരിറങ്ങി. ആരൊക്കെയെന്ന് അറിയാലോ? അതിൽ നീൽ ആസ്ട്രോങ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പാണ്, പക്ഷേ മനുഷ്യ രാശിക്ക് ഇതൊരു വലിയ കുതിച്ച് ചാട്ടം എന്ന് പറഞ്ഞ ആ ഒരു മഹത്തായ ഒരു വാക്യമുണ്ടല്ലേ, വളരെ അതൊരു സുപ്രധാനമായ വാക്ക് തന്നെയായിരുന്നു. തീർച്ചയായും ഇതിനുശേഷം പല രാജ്യങ്ങളും പല രാജ്യങ്ങളും ചന്ദ്രനിൽ മനുഷ്യന്മാരെ ഇറക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും USSR ഒക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏകദേശം 12 മനുഷ്യന്മാരെ, ഏകദേശമല്ല, കറക്റ്റായിട്ട് 12 മനുഷ്യന്മാരെ ചന്ദ്രനിൽ ഇറക്കുക എന്ന് പറയുന്ന ആ മഹത്തായ കർമ്മത്തിൽ വിജയിച്ചത് അമേരിക്ക മാത്രമാണ്.
24 പേരെ അവിടെ കൊണ്ടുപോകാനും അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കൊണ്ടുപോകാനും 12 പേരെ ഇറക്കാനും അവർക്ക് സാധിച്ചു, അമേരിക്കയ്ക്ക് സാധിച്ചു. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇവിടുന്ന് ഒരു റോക്കറ്റിൽ പേടകം വഹിച്ച് മുകളിലേക്ക് പോകുന്നു, മനുഷ്യന്മാരെ കൊണ്ടാണ് പോകുന്നത്, അവിടെ എത്തിക്കുന്നു, ചന്ദ്രനിൽ ഇറക്കുന്നു, ഇറക്കിയതിന് ശേഷം അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ശേഖരിക്കുന്നു. പഠിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ പോകുന്നത്, അവിടെ അല്ലാണ്ട് ഇത് ഫീൽഡ് ട്രിപ്പാണോ? പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെയുള്ള കല്ലും മണ്ണും ഒക്കെ നമ്മൾ എടുക്കുകയാണ്, എടുത്തിട്ട് അതിനെ പറ്റി പഠിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചെടുക്കുന്നു. അവിടുന്ന് ചന്ദ്രന് വീണ്ടും മുകളിലേക്ക് വരുന്നു, ഈ പേടകത്തെ കയറുന്നു, തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. റിസ്ക് ഫാക്ടറാണ്, മനുഷ്യ ജീവൻ വരെ നഷ്ടപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ നഷ്ടപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തൊക്കെയായി കഴിഞ്ഞാലും തിരിച്ച് വരിക വളരെ റിസ്ക്കാണ്, ഒരുപാട് സാമ്പത്തിക ചിലവും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളൊക്കെ പതിയെ പതിയെ മനുഷ്യരെ അവിടെ എത്തിച്ച് തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലേക്ക് ലോകരാജ്യങ്ങൾ കൂടുതൽ ഇറങ്ങാതെയായി. പ്രധാനപ്പെട്ട കാരണം, മനുഷ്യൻ അവിടെ പോയിട്ട് കളക്ടേൻ്റെ കാര്യമൊന്നുമില്ല. ആർക്ക് പോയാൽ മതി? ഏതെങ്കിലും യന്ത്രത്തെ അവിടെ എത്തിച്ചിട്ട് ആ യന്ത്രം എന്ത് ചെയ്താൽ മതി, കളക്ട് ചെയ്തിട്ട് അവിടുത്തെ സിഗ്നൽസ് അയച്ചിട്ട് നമുക്ക് റിസീവ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയൊക്കെ ചന്ദ്രയാൻ ദൗത്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഒരു മനുഷ്യന്മാരെ കൊണ്ട് പോയതും അമേരിക്കയുടെ പേടകം തന്നെയാണ്, അമേരിക്കയുടെ അപ്പോളോ 17 ആണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് 1972 ഹാരിസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ചന്ദ്രനിലിറങ്ങുകയും ഏകദേശം 22.5 മണിക്കൂറുകളോടൊപ്പം അവിടെ ചെലവഴിക്കുകയും ഏകദേശം 115 കിലോഗ്രാം, അല്ലെങ്കിൽ നോക്കൂ, അത്രയും കിലോഗ്രാമോളം പദാർത്ഥങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്യുകയും തിരിച്ച് ആ പേടകത്തിൽ ഭൂമിയിൽ എത്തുകയും ചെയ്തു. അതാണ് ലാസ്റ്റ് മിഷൻ, മനുഷ്യന്മാരെ കൊണ്ടുപോയ ലാസ്റ്റ് മിഷൻ അതാണ്. പിന്നെ മനുഷ്യന്മാർ പോയിട്ടില്ല. ഓക്കെ, പിന്നെ ആരാ പോയിട്ടുള്ളത്? റോബോട്ടിക്സ് ആയ അല്ലെങ്കിൽ റോബോട്ടുകൾ പോയിട്ടുണ്ട്, ചന്ദ്രയാൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായി കഴിഞ്ഞാലും ഇനി ഇന്നലെ നടന്ന കാര്യത്തിലേക്ക് പോവാം. ഇന്നലെ സംഭവിച്ച കാര്യത്തേ ഉള്ളൂ. നമ്മുടെ ചൈന, നമ്മുടെ അയൽരാജ്യമായ ചൈന ഒരു പേടകത്തെ അയക്കുന്നു, ഒരു കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക, റോബോട്ടിക് ആയൊരു പേടകമായിരുന്നു. ഈ പേടകം അവിടേക്ക് പോകുന്നു. chang 5 എന്നാണ് ആ പേടകത്തിൻ്റെ പേര്. അത് ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്നു, എന്നിട്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്നു. ഇറങ്ങിയ ശേഷം അവിടെ നിന്നും കുറച്ച് പദാർത്ഥങ്ങൾ കളക്ട് ചെയ്യുന്നു, കുറച്ചല്ല ഏകദേശം 2 കിലോഗ്രാമോളം ലൂണാർ ഒബ്ജക്ട്സ് കളക്ട് ചെയ്യുകയും തിരിച്ച് ഇവിടെ എത്തി ഇന്നലെ 6 PM ഭൂമിയിൽ തിരികെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ചുരുക്കി പറയുകയാണെങ്കിൽ ആദ്യത്തെ ദൗത്യമാണ് ഇങ്ങനെ, അതായത് യന്ത്രം പോയിട്ട് അവിടെ ഇറങ്ങി യന്ത്രം തന്നെ തിരിച്ച് ഭൂമിയിലെത്തിയ ആദ്യത്തെ വിജയകരമായ ദൗത്യമാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്, ചൈനയുടെ ആദ്യത്തെ ഈ ടൈപ്പിലുള്ള സംരംഭമായിരുന്നു എന്ത്, അവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിൽ തന്നെ ചൈന വിജയിച്ചു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെ കഴിഞ്ഞാലും ചന്ദ്രനിൽ പോയിട്ട് അവിടെയുള്ള കുറച്ച് വസ്തുക്കൾ കളക്ട് ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്ന 3rd ലോകരാജ്യമായിട്ട് ആര് മാറി? ചൈന മാറിയിട്ടുണ്ട്. 1st തീർച്ചയായും അമേരിക്കയാണ്, 2nd USSR, 3rd ആര്? ചൈന. ഓക്കെ, അപ്പം ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സയൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കായ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അതറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായി കഴിഞ്ഞാലും എന്തിനാണ് നമ്മൾ ചന്ദ്രനിൽ പോകുന്നത്, അവിടെ കളക്ഷൻ ചെയ്യുന്നത് എന്തിനാണ്? സാധനങ്ങൾ കൊണ്ടുവരുന്നില്ല അവിടെ പോയിട്ട്, കല്ലും മണ്ണും ഒക്കെ നിന്ന് പെറുക്കി വരുന്നത്. നമ്മുടെ നാട്ടിൽ കല്ലും മണ്ണും ഇല്ലായിട്ടാണോ നമ്മൾ അവിടെ പോയിട്ട് കല്ലും മണ്ണും പെറുക്കുന്നതല്ല, തിരിച്ചു കൊണ്ടുവന്നിട്ട് ചന്ദ്രനെ പറ്റിയും ഭൗമ ഗോളങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ആകാശഗോളങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ഫ്യൂച്ചറിൽ ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യകരമായ എന്തെങ്കിലും സംഭവങ്ങൾ ചന്ദ്രനിൽ ചെയ്യാൻ പറ്റുമോ, ചന്ദ്രനിൽ വെള്ളമുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ പോയി ഒരു സാധനം തിരിച്ചുകൊണ്ടുവരണം, ശരിയല്ലേ? സോ അതിനുവേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ പോലുള്ള ധാരാളം രാജ്യങ്ങൾ ഇനിയും ഒരുപാട് ചന്ദ്ര ദൗത്യങ്ങളെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. കൂടാതെ ചൊവ്വയിലേക്കും കൂടാതെ മറ്റുള്ള ഗ്രഹങ്ങളിലൊക്കെ പേടങ്ങൾ നിരവധി രാജ്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഇന്ത്യയും സുപ്രധാനമായ ഒരു പാതയിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ ഇത്തരം സംരംഭങ്ങൾക്ക് നമുക്ക് ആശംസകൾ നേരാം, അല്ലേ? വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ, ചുമ്മാ ആശംസകൾ നേരാം. അവരെ എന്തായാലും അവിടെ പോവട്ടെ, ഭൂമിയെ പോലുള്ള മറ്റുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം കുറേ കാലം കഴിഞ്ഞ് ഇവിടെ മനുഷ്യന്മാർ കുറേ അധികമാവുന്നു, അധികമായതിനു ശേഷം നമുക്ക് ചൊവ്വ, ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ചൊവ്വയിൽ, ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു മുമ്പൊരു വീഡിയോ ഉണ്ടായിരുന്നു, എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ചൊവ്വയിൽ എന്തുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു
കോളനി സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സയൻറ്റിസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ചൊവ്വയിലേക്കൊക്കെ ഒരു ഫീൽഡ് ട്രിപ്പൊക്കെ പോയി വരാം അല്ലേ. അങ്ങനെ ഫീൽഡ് ട്രിപ്പൊക്കെ പോയിട്ട് അവിടെ താമസിക്കാം, ജീവിക്കാം, അങ്ങനെ ഈ സൗരയൂഥം മുഴുവൻ മനുഷ്യന്മാർ കൊണ്ട് നിറയട്ടെ, അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തൊക്കെയായി കഴിഞ്ഞാലും ഒക്കെ നടക്കും. ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിക്കാനുണ്ടാവും, അറിയാനുണ്ടാവും, ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിനൊക്കെ സാധിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിൻ്റെ ഒറ്റക്കാരോട് പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുമോ മക്കളെ. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. കുറേ കാലമായി ഞാൻ ഇതിൻ്റെ മുന്നിൽ നിന്ന് കളകളാണെന്ന് വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പല ആൾക്കാരും പറഞ്ഞു, മോനെ എൻ്റെ വീഡിയോ കാണുന്നത് പക്ഷേ നോട്ടിഫിക്കേഷൻ സാധനം വരുന്നില്ല, അല്ലെങ്കിൽ 4-5 ദിവസം കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നത്, അതെന്താ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ആൾക്കാർ ഓൾ എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയിട്ടുണ്ടാവില്ല. ഓൾ എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയാൽ മാത്രമേ എൻ്റെ വീഡിയോ സ്പോട്ടിൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ SSC-ക്കാർക്കും പ്ലസ് ടുക്കാർക്കും പ്ലസ് വൺക്കും വേണ്ട കുറച്ച് വീഡിയോസാണ്. അതിൻ്റെ വർക്കിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു, ബൈ, ടാറ്റാ.